ഷെയർ മാർക്കറ്റ് അടുത്താഴ്ച എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഷെയർ മാർക്കറ്റിനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ ഷെയർ മാർക്കറ്റ് അടുത്താഴ്ച എന്നുള്ള പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ ഒരു നാലുവട്ടം ഷെയർ മാർക്കറ്റ് എന്ന് പറയല്ലേ. ഈ ഒരു പരിപാടിക്ക് ഇൻട്രോ ഇല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഈ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ IPL നെ കുറിച്ചാണ്, ഇന്ത്യൻ പെസ്റ്റിസൈഡ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO യെ കുറിച്ച്. ഈ ഒരു IPO ക്ക് ഗ്രേ മാർക്കറ്റിൽ നല്ല പ്രീമിയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ്. അപ്പം എനിക്കാറുള്ളവർക്ക് നോക്കുന്നവർക്ക് അറിയാം, ഈ ഒരു IPO ക്ക് അലോട്ട്മെന്റ് കിട്ടാൻ പാടാണ്, അതുപോലെ തന്നെ IPO ക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം. ഈ ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള മൂല്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ഗ്രോത്തിൽ നിന്നാണ്. ഇവർ രണ്ട് പ്ലാന്റുകൾ UP യിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റ് അവർക്ക് നല്ല ഗ്രോത്ത് കൊണ്ടുവരും, അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 75%. അപ്പോൾ അവർക്ക് ആ ഒരു വളർച്ചയ്ക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇവരുടെ ആ ഒരു വളർച്ചയ്ക്കുള്ള ആ ഒരു കാര്യങ്ങൾ ഫാക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഒരു ചൈന ഫാക്ടറാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു China+1 എന്നുള്ള സ്ട്രാറ്റജിയാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ചൈന അല്ലാതെ വേറൊരു സ്ഥലത്തോട്ട് ഇവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ആ ഒരു സപ്ലൈ ചെയിൻ, അതുപോലെ ഈ ഒരു റോ മെറ്റീരിയലൊക്കെ സോഴ്സ് ചെയ്യുന്ന രാജ്യം വേറെ ചൈന അല്ലാതെ വേറെ എവിടെന്നെങ്കിലും കൂടെ അവർക്ക് ഇത് സോഴ്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള അഗ്രോ കെമിക്കൽ എക്സ്പോർട്ടേഴ്സിന് ഇതൊരു ഗുണമുള്ള കാര്യമാണ്. പിന്നെ ഇവരുടെ മൂല്യം വരുന്നത് വെച്ചാൽ ഇവരുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ടാണ്. ഇവരുണ്ടാക്കുന്ന ചില പ്രൊഡക്ട്സ് ഇവർ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. ലോകമെമ്പാടും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ ഇവർക്ക് ടോപ്പ് 5 പൊസിഷൻ ഉണ്ട്. പ്രൊഡക്റ്റ്സ് ഒരു പൂപ്പലിനടിക്കുന്ന ഒരു മരുന്ന് അതിനുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഇവരുണ്ടാക്കുന്നുണ്ട്, ഫുൾ പാറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു കളകൾക്ക് അടിക്കുന്ന മരുന്നുകളുണ്ട്, അതിന് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്കൽസ് ഇവർ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റ് ചെയ്യുന്ന പ്രൈസിലുള്ള വാല്യൂഷൻസ് കമ്പാരിറ്റീവ്ലി ധനുക പോലുള്ള കമ്പനികളൊക്കെ കുറച്ചുകൂടെ ചീപ്പായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി നമ്മൾ യഥാർത്ഥത്തിൽ വാല്യൂ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും BIS Crop, അതുപോലുള്ള UPL, അതുപോലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ടല്ല. അപ്പോൾ അതൊരു തമാശയാണ്. അത് അങ്ങനെയാണ് ഇപ്പോഴത്തുള്ള IPOs എല്ലാം വരുന്നത്, ഇപ്പോൾ നസാര ടെക്നോളജി വന്നപ്പോൾ. അതുപോലെ പല കമ്പനീസും വാല്യുവേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ കമ്പനീസും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തുള്ള ഒരു ചെറിയൊരു ജനറിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എടുത്തു വെച്ചാൽ നമുക്ക് ഫൈസറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് അതുമായിട്ട് വാല്യൂ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴത്തുള്ള വാല്യുവേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊരു ജോക്കാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഈ ഒരു കമ്പനിയിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രൊഫിറ്റബിലിറ്റിക്ക് അവരുടെ ഒരു ഗ്രോത്തിനും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇനി പ്ലേ ഔട്ട് ആവുന്നതെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് വാല്യൂഷൻസ് താഴെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് താഴെ പോകും. ആ ഒരു രണ്ട് ഫാക്ടേഴ്സാണ് ഇവരുടെ ആ ഒരു സ്റ്റോക്ക് പ്രൈസിനെ അഫക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഏതാണ്? നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മുകളിലോട്ട് പോയി എന്നാണ് പറയുന്നത്? നമ്മുടെ മാർക്കറ്റിൻ്റെ ഇൻഡെക്സുകൾ, ഇപ്പോൾ നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ മുകളിലോട്ട് പോയി എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻഡെക്സ് മുകളിലോട്ട് പോകാൻ കാരണമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വാല്യൂഷൻസ്. വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുടെ ഫാക്ടറാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്തുമാത്രം പൈസ വരുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഗ്രോത്തിനെ കുറിച്ച് എന്തുമാത്രം എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അതിനനുസരിച്ചാണ് ആ ഒരു പൈസ വരുന്നത്. അതുമാത്രമല്ല ആൾക്കാർക്ക് വേറെയുള്ള സ്ഥലങ്ങളിൽ എന്തുമാത്രം ആ ഒരു റിട്ടേൺസ് കിട്ടും കമ്പാരിറ്റീവ്ലി. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പറയും, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റൊക്കെ നമ്മുടെ എക്കണോമിയിലെ ഗ്രോത്തും ഇൻഫ്ലേഷനും അതുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഒന്ന് വാല്യൂഷൻ, അതൊരു സൈഡ്. പിന്നുള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രോത്ത്, റിയൽ ആയിട്ടുള്ള ആ ഒരു ഏർണിങ്സ് ഗ്രോത്ത്, നമ്മുടെ ആ ഒരു കോർപ്പറേറ്റ് പ്രോഫിറ്റ്സിൻ്റെ ആ ഒരു വളർച്ച. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ റിലയൻസ്. നമ്മുടെ ഇൻഡെക്സിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് ഏതാണ്? റിലയൻസ്. ആ റിലയൻസിൻ്റെ 44-ാമത്തെ AGM ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അവർ അതിനകത്ത് കുറച്ച് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച്. അവർ ഗ്രീൻ എനർജിയിൽ 75,000 crore ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാനാണ് 450 GW 2030 അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു ഗ്രീൻ എനർജി റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഈ ഒരു 450 GW അച്ചീവ് ചെയ്യുക എന്നുള്ളത്, അതിൽ 100 GW ഈ ഒരു റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ്. ഇതൊരു രീതിയിൽ നെഗറ്റീവാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റിലയൻസ് ഈ ഒരു ഡെറ്റ് ഫ്രീ ആവാൻ വേണ്ടി ഇത്ര നാൾ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ 75,000 crore ആ ഒരു ഫ്രണ്ട് ലോഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യണമെന്നുള്ളത് കുറച്ച് നെഗറ്റീവാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു റിട്ടേൺസ്, ഈ ഒരു ഗ്രീൻ എനർജിയിലൊക്കെ ആ ഒരു സോളാറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിട്ടേൺസ് കിട്ടാൻ വേണ്ടി നല്ല ടൈം എടുക്കും. പിന്നെ ഇവരൊരു വലിയ കമ്പനിയാണ്, ഇവർക്ക് ഉള്ള ആ ഒരു ക്യാഷ് ഫ്ലോസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ വലിയ ഓപ്പർച്യൂണിറ്റീസ് വേണം. അതുപോലെ തന്നെ ഇവരുടെ ബേസിക്കലി ഒരു എനർജി കമ്പനിയാണല്ലോ, അവരുടെ ആ ഒരു നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ആ ഒരു എനർജി സോഴ്സിൽ നിന്നുള്ള ആ ഒരു വരുമാനം ഭാവിയിൽ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു റിന്യൂവബിൾ സോഴ്സിലോട്ടുകൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു എനർജി കമ്പനി എന്നുള്ള ആ ഒരു പേര് അവിടെ തന്നെ ഇപ്പോൾ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൂഡൊക്കെ ഇനിയൊരു 15-20 കൊല്ലം കഴിയുമ്പോൾ തന്നെ സിറ്റുവേഷൻ എന്താണെന്നുള്ള നമുക്കറിയത്തില്ല. ക്രൂഡൊക്കെ ബേസിക്കലി ഒരു 50 കൊല്ലത്തേക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 50 കൊല്ലം യൂസ് ചെയ്യുമ്പോഴുള്ള സാധനം പോലും ഇല്ല.
ഇനി എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുന്നു നമുക്കറിയത്തില്ല. പിന്നെ ആ ഒരു റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ്, അവരാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന വലിയ റീറ്റെയിൽ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇവർ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് അല്ല, നല്ല രീതിയിൽ വളരുന്നതുകൊണ്ട്, അഗ്രസീവായിട്ട് വളരുന്നതുകൊണ്ട് ആ ഒരു റിലയൻസ് റീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനി ക്യാഷ് ഫ്ലോ പോസിറ്റീവ് അല്ല. എപ്പോഴും ഓൾമോസ്റ്റ് 35% കാഗറാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. 30-35% ഓൾമോസ്റ്റ് 3 to 5 years കൊണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിലയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷെയറിൻ്റെ നല്ലൊരു ഭാഗം മൂല്യം വരുന്നത് ഈ ഒരു റിലയൻസ് റീറ്റെയിൽ നിന്നും കൂടാണ്. അതുപോലെ തന്നെ പിന്നെ റിലയൻസ് ജിയോയുടെ കാര്യം പറഞ്ഞാൽ, റിലയൻസ് ജിയോ ഓൾമോസ്റ്റ് എയർടെലിൻ്റെ ഇരട്ടി, ഓൾമോസ്റ്റ് 80 lakh ആൾക്കാരെന്തോ ആഡ് ചെയ്തിട്ടുണ്ട് 1 month കൊണ്ട്. അതുപോലെ തന്നെ ജിയോ 5G വളരെയധികം മുമ്പേ തന്നെ ഇൻവെസ്റ്റ്മെൻസും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഈ ഒരു സ്പെക്ട്ര ഒക്കെ അലൊക്കേഷൻ അതൊക്കെ അനുസരിച്ച് 5G എത്രയും പെട്ടെന്ന് വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു September 10 ഇവരുടെ മറ്റേ ആ ഒരു സ്മാർട്ട് ഫോൺസ് റിലീസ് ചെയ്യും, ആ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ്. അതൊക്കെയായിരുന്നു മെയിനായിട്ട് ഈ ഒരു AGM-നകത്തുള്ള കാര്യങ്ങൾ. അതുപോലെ മാർക്കറ്റിനെ യഥാർത്ഥത്തിൽ ബാധിക്കുന്ന വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ആ ഒരു പ്രൈസ് കയറുന്നതാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ബ്രെൻഡ് ക്രൂഡിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 74-75 റേഞ്ച് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഫ്യൂൽ പ്രൈസ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്രൂഡ് പ്രൈസ് കൂടുന്നത് നമ്മുടെ രാജ്യത്തെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൂടും. നമ്മളൊരു ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രി ആയതുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ്സ് കൂടും. ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഒരെണ്ണമാണ് ഈ ഒരു വാല്യുവേഷൻസും ഏർണിങ്സ് ഗ്രോത്തും. വാല്യുവേഷൻസിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ. ഈ ഒരു കാര്യം കൊണ്ട് മെയിനായിട്ട് ഗുണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം ഓയിൽ കമ്പനീസിനാണ്. അതുപോലെ തന്നെ ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്ന ചിലപ്പോൾ ഡൗൺ സ്ട്രീം കമ്പനീസിനും കുറച്ച് ആ ഒരു ഇൻവെൻട്രിയിൽ ആ ഒരു പ്രൈസ് കൂടുതൽ കിട്ടും. അല്ലാതെ ആരെയും ബെനിഫിറ്റ് ചെയ്യത്തില്ല. അപ്സ്ട്രീം ഓയിൽ കമ്പനീസിലൊക്കെ ചാർട്ട് നോക്കാമെങ്കിൽ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട് മിക്കാറുള്ളത്. ചെറിയ കമ്പനീസ് വരെ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ONGC, ഓയിൽ ഇന്ത്യ, കെയിൻ വേദാന്തയിലാണ്, വേദാന്ത, അപ്പോൾ അതുപോലെ തന്നെ സെലാൻ എക്സ്പ്ലോഷൻ, അതുപോലെ ചെറിയ കമ്പനീസ് വരെ ഈ ഒരു ടെക്നിക്കലായിട്ട് ആ ഒരു പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാർക്കറ്റ് ഓൾ ടൈം ഹൈസിൽ നിൽക്കുമ്പോൾ ഉള്ള ഡിസ്കഷൻസാണ് ഈ ഒരു മാർക്കറ്റ് ഓവർ വാല്യുവേഷനെ കുറിച്ച്, അല്ലെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ വരുന്നതിനെ കുറിച്ച് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അശ്വത് ദാമോദരൻ്റെ. അതിനകത്ത് ഈ ഒരു ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട് മൈക്കിൾ ബെറി പ്രെഡിക്ട് ചെയ്യുന്ന ഈ ഒരു മാർക്കറ്റ് ഇനി ഇവിടുന്ന് വീഴും അങ്ങനെയുള്ള. അപ്പോൾ ഒരു മാർക്കറ്റ് എക്സ്പേർട്സ്, ഈ ഒരു മാർക്കറ്റ് ഗുരൂസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതുപോലെ മാർക്കറ്റ് പ്രെഡിക്ഷൻസ്, മൈക്കിൾ ബെറി എന്ന് പറഞ്ഞാൽ മൈക്കിൾ ബെറിയെ കുറിച്ച് അറിഞ്ഞില്ലാത്ത ആൾക്കാർക്ക് 2008 ആ ഒരു മാർക്കറ്റ് ക്രാഷ് അയാൾ നല്ല രീതിയിൽ പ്രെഡിക്ട് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു സിനിമ ആയിരുന്നു. എനിക്കത് ഓസ്കാറിലൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു നോമിനേഷനിനകത്ത് ഉണ്ടായിരുന്നു, ഏതിലൊക്കെയോ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ബിഗ് ഷോട്ട് എന്ന് പറഞ്ഞ സിനിമ, ഈ ഒരു ക്രിസ്ത്യൻ ബെയിലാണ് ആ ഒരു മൈക്കിൾ ബെറിയുടെ ആ ഒരു ക്യാരക്ടർ ആ ഒരു സിനിമയിൽ പ്ലോട്ട് ചെയ്യുന്നത്. 2008 ആ ഒരു സബ്പ്രൈം മോർട്ടേജ് ക്രൈസിസ് അയാൾ നേരത്തെ പ്രെഡിക്ട് ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൂവിയിൽ പറയുന്നത് മെയിനായിട്ട്. മൈക്കിൾ ബെറി എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഫണ്ട് മാനേജറാണ്. ഇപ്പോഴും അയാൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ടെസ്ലയിൽ വലിയൊരു ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എവിടെ ഫ്രോത്ത് കണ്ടാലും അവിടെ എല്ലാം നല്ല രീതിയിൽ ഷോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അശ്വന്ത് ദാമോദരൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ റൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റ് ഗുരു ആണെന്ന് നമുക്ക് തോന്നും. അവിടാണ് നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ അതുപോലാണ് ഈ ഒരു മാർക്കറ്റ് വാല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ്, ഇപ്പോൾ ലോകമെമ്പാടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് എന്ന് വെച്ചാൽ, നമ്മളാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനൊരു കാര്യത്തിൽ ബെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്കണോമി പിക്ക് ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു കോർപ്പറേറ്റ് ഏണിങ്സ് നല്ല രീതിയിൽ പിക്ക് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. ഇൻഫ്ലേഷൻ കൂടും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നുള്ളത് അതിൻ്റെ കണക്ക് തന്നെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഏണിങ്സ് കൂടുന്നില്ല, ഇപ്പോൾ എക്കണോമി പിക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കൂടത്തില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് എക്കണോമി നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത സമയത്ത് സെൻട്രൽ ബാങ്കുകൾ കൂട്ടത്തില്ല. അപ്പോൾ അതെന്തായാലും ഇന്നെവിറ്റബിൾ ആണ്. അപ്പോൾ ഏണിങ്സ് കൂടുവാണെങ്കിൽ വാല്യുവേഷൻസ് കുറയ്ക്കാനുള്ള ഫാക്ടേഴ്സ് കാര്യങ്ങളും വരും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ പിടിക്കണം, രണ്ട് സൈഡും കൂടെ നമുക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വലിയ വലിയ ബുൾ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത് ആ ഒരു ഏണിങ്സ് പിക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റ് ഇനി അങ്ങോട്ട് നീങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ ഒരുവിധം മാറി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് എങ്ങനെ പിക്ക് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. പക്ഷേ ഉറപ്പായിട്ട് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഏണിങ്സിനേക്കാൾ ഒരുപാട് മുന്നേ ഓടിപ്പോകാൻ പറ്റത്തില്ല. ഏണിങ്സുമായിട്ട് ലോങ് റണ്ണിൽ ഈ ഒരു ഏണിങ്സിൻ്റെ കൂടെ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഏണിങ്സ് പിക്ക് ചെയ്യണം. വാല്യുവേഷൻസിന് പോകാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്, അതിനപ്പുറത്തോട്ട് ഒരിക്കലും വാല്യുവേഷൻസിന് പോകാൻ പറ്റില്ല. ഇത് ബിറ്റ്കോയിൻ പോലത്തുള്ള ഒരു ബേസ് ഇല്ലാത്ത അസറ്റ് അല്ല. നമ്മളിതൊരു ഈൽഡിന് വേണ്ടിയാണ് വാങ്ങുന്നത്, നമ്മൾ ബോണ്ട് വാങ്ങുന്ന പോലെ തന്നെയാണ് സ്റ്റോക്സ് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഈൽഡുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഒരു സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് എന്ന് പറഞ്ഞാൽ. നമുക്കിനി അടുത്ത ആഴ്ചത്തേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കും സ്റ്റോക്സും ഒക്കെ നമുക്കിനി നോക്കാം.
എന്നാൽ നമുക്ക് ആ ഒരു ബ്രണ്ട് പ്രൈസ് നോക്കാം. ബ്രണ്ട് ആ ഒരു 70 ഏരിയയിൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന കമ്പനീസ്, അപ്സ്ട്രീം കമ്പനീസിന്റെ ചാർട്ട്. അപ്പോൾ ഓയിൽ ഇന്ത്യയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓയിൽ ഇന്ത്യക്ക് അവർ 133 റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു, ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കമ്പനിയാണ് ഈ സെലാൻ എക്സ്പ്ലോറേഷൻ, അവരും ആ ഒരു ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഒരു 120-145 ആ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഈ ഒരു ക്രൂഡ് ബ്രേക്കൗട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ പ്യുവറായിട്ടുള്ള ഓയിൽ അപ്സ്ട്രീം കമ്പനീസ് എല്ലാം ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട് മുകളിലോട്ട്. പിന്നെ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്ന് നിഫ്റ്റി അടുത്തെത്തിയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഇനി ആ ഒരു ഓൾ ടൈം ഹൈ അടുപ്പിച്ചുള്ള ആ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലാണ് മുകളിലോട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത് നിഫ്റ്റിക്ക്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ നിഫ്റ്റിയുടെ ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു 15,800 ആ ഒരു ഏരിയയിൽ നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാക്സ് പെയിൻ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം പെയിൻ 15,800 ആ ഒരു ഏരിയയിലാണ്, 15,850 ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സിന് പെയിൻ വരാൻ പോകുന്നത്. അതാണ് മാക്സിമം പെയിൻ തിയറിയുടെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്ട്സ് എല്ലാം റൈറ്റ് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഒരു മാർക്കറ്റ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു അസംഷനിൽ ഉണ്ടാക്കിയൊരു തിയറിയാണത്. അത് ശരിയല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അടുത്ത ഈ ഒരു മന്ത്ലി എക്സ്പയറി നോക്കുവാണെങ്കിലും ആ ഒരു 15,500 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊരു വീഡിയോ തുടങ്ങിയുണ്ട്, നമുക്ക് ആ ഒരു ബിറ്റ്കോയിൻ്റെ കാര്യം കൂടെ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ്റെ ആ ഒരു 200 EMA താഴെ ക്ലോസ് ചെയ്തപ്പോൾ തൊട്ടേ ഈ ഒരു ബിറ്റ്കോയിൻ നല്ല നെഗറ്റീവാണ്. കാരണം നല്ലൊരു ടോപ്പാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ബിറ്റ്കോയിൻ. അതിനുശേഷമാണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ബിറ്റ്കോയിന് മുകളിലോട്ട് പോകണമെങ്കിൽ ഒരുപാട് ഹാർഡിൽസ് ഉണ്ട്. താഴോട്ട് പോകണമെങ്കിൽ ഇതാ ഈ ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട $30,000 ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിനാൽ ബിറ്റ്കോയിന് നല്ലൊരു ഫോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ സീരിയസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം, അതിനുശേഷം 200 EMA ഒരു ഇതായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മുകളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ ബിറ്റ്കോയിന്. അപ്പോൾ അതാണ്, ടെക്നിക്കലി നല്ല വീക്കാണ്. ഈ ഒരു റേഞ്ചിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഹിസാർ മെറ്റൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനി ആ ഒരു ഇതിൽ നിന്ന് ബ്രേക്കൗട്ട് ആണ് കാണിക്കുന്നത്. ഇവരുടെ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് ഓൾറെഡി. ആ ഒരു റീസണബിൾ ആയിട്ടുള്ള വോളിയം, എന്തായാലും സാധാരണ വളരെ കുറച്ച് വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ്. അതുപോലെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടർല ആണ്. വണ്ടർല ആണ്ട് ഈ ഒരു ഏരിയയിൽ നല്ല വോളിയത്തിൽ ഇവിടെ നല്ല 2 വട്ടം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നോക്കിയാണ്, പക്ഷെ പറ്റിയില്ല. അത്ര സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയയിൽ. അവിടെ തന്നെ ആ റെസിസ്റ്റൻസിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് വണ്ടർല വീണ്ടും. അപ്പോൾ ആ ഒരു ഏരിയ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. ഈ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ ഓരോ ദിവസം മാറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി മാർക്കറ്റ് എന്തായാലും കുറച്ചുകൂടെ മുമ്പേ ചിന്തിക്കുന്ന ആണെന്നറിയാം. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ചെയ്യാം. ഇത് ശാരദ മോട്ടോഴ്സിൻ്റെ ആ ഒരു ചാർട്ടാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് പോയിൻ്റാണ്. ആ ഒരു പോയിന്റ് നല്ല രീതിയിലാണ്, ആ ഒരു വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വോളിയത്തിൽ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ക്ലോസിങ് അതിന് മുകളിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. ഇതുപോലെ എൻ്റെ ട്രേഡിംഗ് വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന സ്റ്റോക്കുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലുള്ള വീക്ക്ലി അപ്ഡേറ്റിൽ ഷെയർ ചെയ്യാൻ നോക്കാം. അതുപോലെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ സീരീസ് ഉടനെ ചെയ്തു തുടങ്ങാനൊരു പ്ലാനുണ്ട്. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒക്കെ മാറ്റേണ്ടത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ കഴിവതും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം ഈ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഏത് വീഡിയോയിലായാലും ഈ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതിന്.